ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നോക്കുന്നത് മമ്മൂക്കയുടെ കുറച്ച് പ്രത്യേകതകളാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മമ്മൂക്കയുടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ലുക്കാണ്. ലുക്ക് എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യ എന്നല്ല, ഇന്ത്യയിൽ തന്നെ എല്ലാ നടന്മാരും ഒന്ന് അസൂയപ്പെടും ഈ താരത്തിൻ്റെ ലുക്ക് കണ്ടിട്ട്. പ്രായത്രയായിട്ടും എന്തൊരു ഭംഗിയാണ് അല്ലേ? അപ്പോൾ ഈ ഭംഗീനെ പറ്റി പറയുമ്പോൾ, ആദ്യകാലത്ത് മമ്മൂക്ക സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത്, സിനിമയിൽ വരാനൊക്കെ ബുദ്ധിമുട്ടിരുന്ന കാലത്ത്, പല സംവിധായകരുടെ അടുത്തും ചാൻസ് ചോദിച്ചു പോകും. ഈ സമയത്ത് ഒരു സംവിധായകൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എടാ നീ മുടിയൊക്കെ ചെയ്യുക, ഇങ്ങോട്ട് വരുന്നുണ്ട് ചാൻസ് അരക്കാൻ. ഈ സമയം നിനക്കൊന്ന് കണ്ണാടി നോക്കിക്കൂടെ, അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരാണ്ട് കഴിഞ്ഞല്ലോ ഞങ്ങളെ മുഖം, ഈ വൃത്തികെട്ട മുഖം കാണിക്കാനായിട്ട് എന്നുള്ള രീതിയിൽ, വളരെ വൃത്തികെട്ട രീതിയിലാണ് മമ്മൂക്കയോട് ആ സംവിധായകനൊക്കെ പെരുമാറിയത്. അതിനുശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം സ്ട്രഗിൾ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. മമ്മൂക്കയെ നായകനാക്കി തന്നെ ആൾ സിനിമ ചെയ്തു. പിന്നീട് അതിനുശേഷം മലയാളികൾക്കൊരു ഗ്ലാമറിൻ്റെ, ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ലുക്കുള്ളൊരു നടനുണ്ട്, ഇതുപോലൊരു നടൻ നിങ്ങൾക്ക് ആരാണ് ഉള്ളതെന്ന് ചോദിക്കുന്ന രീതിയിൽ, എന്നാ ഗ്ലാമറാ എന്ന് പറയുന്ന രീതിയിലേക്ക് മമ്മൂക്ക വളർന്നു. അതാണ് മമ്മൂക്ക. പണ്ട് എങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തിയോ അവരുടെ മുമ്പിൽ തന്നെ ഞെളിഞ്ഞു നിന്നുകൊണ്ട്, അദ്ദേഹം നിവർന്നു നിന്നുകൊണ്ട് തന്നെ കാണിച്ചു. അടുത്താണ് മമ്മൂക്കയുടെ ഒരു കാലിന് പ്രശ്നമുണ്ടല്ലേ. നമ്മൾ കാണുമ്പോൾ എന്താ, ഒരു ഞൊണ്ടിയാണോ, അവൻ്റെ കാലിന് കുഴപ്പമുണ്ടോ, ഒരു കാല് മാത്രം ചെറുതാണോ, ഇവൻ ജന്മന വികലാംഗനാണോ, ഇങ്ങനൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷേ പുള്ളിക്കാരനിത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുവ നടനായിരിക്കുന്ന സമയത്ത് സുകുമാരനുമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ സുകുമാരനെ ഡൂപ്പിടുകയും ഇദ്ദേഹം പുതുമുഖ ആയതുകൊണ്ട് ഡൂപ്പൊന്നും വയ്ക്കാതെ ഇദ്ദേഹം തന്നെ ചെയ്തോളാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഡെഡിക്കേഷനുള്ള മമ്മൂക്ക നേരെ അങ്ങ് എടുത്ത് ചാടുകയായിരുന്നു. അങ്ങനെ കാലിനൊരു അപകടം പറ്റിയത്, അതായത് ആക്ടിങ്ങിന് വേണ്ടി, സിനിമയ്ക്ക് വേണ്ടി തന്നെ അദ്ദേഹം ജീവിതം സമർപ്പിച്ചു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കാര്യം. അങ്ങനെ നമ്മളിപ്പോൾ കാണുമ്പോൾ എന്താണ്, അയാൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന കാലിന് ചെരിവ്. പക്ഷേ അത് നിങ്ങൾ മനസ്സിലാക്കണം, സിനിമയിൽ വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഒരുവിധം ലെവലിലെത്തിക്കഴിഞ്ഞാൽ താരങ്ങൾ പലരും ഭയങ്കര അഹങ്കാരികളായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള സംവിധായകരായാലും അല്ലെങ്കിൽ മറ്റുള്ള ആരോടായാലും പെരുമാറ്റമൊക്കെ വളരെ മോശമായിരിക്കും. എന്നാൽ മമ്മൂക്ക ഒരു സൂപ്പർ സ്റ്റാർ എന്ന ലെവലിൽ എത്തിയതിന് ശേഷവും പഴയ സംവിധായകരോട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അടൂർ ഗോപാലകൃഷ്ണ സാറിൻ്റെടൊക്കെ ഇപ്പോഴും ചാൻസ് ചോദിക്കും, എന്തെങ്കിലും കഥയുണ്ടെങ്കിൽ പറയണം, എം ടി സാറിനോടൊക്കെ ഇപ്പോഴും ചാൻസ് ചോദിക്കുന്ന, അതിന് യാതൊരു രീതിയിലുള്ള മടിയില്ലാത്ത, ആരെയും റെസ്പെക്റ്റ് ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. പലരും അഹങ്കാരി എന്ന് പറയുമ്പോഴും ആർക്കും അറിയാത്തൊരു കാര്യമാണ്. മമ്മൂക്ക ഇപ്പോഴും പഴയ സംവിധായകരുടെ അടുത്ത് ഒരു ചാൻസ് തരുമോ എന്ന് ചോദിക്കാൻ ഒരു നാണമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാത്ത, നാണത്തെ പറ്റിയോ അല്ലെങ്കിൽ ഫുള്ള് പാഷൻ ഡെഡിക്കേറ്റഡ് മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. അതിനുദാഹരണമാണ് ഈ ചാൻസ് ചോദിക്കൽ. വേറെ ആരെങ്കിലും ഇപ്പോഴത്തെ യൂത്തന്മാർ തന്നെ ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള രീതിയിലാവും കാണുക. പക്ഷെ മമ്മൂക്ക അങ്ങനെയല്ല. നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തെങ്കിലും എനിക്ക് പറ്റിയ ചാൻസ് ഉണ്ടെങ്കിൽ എനിക്ക് വേണം, എനിക്ക് സിനിമയെ അത്രയും ഡെഡിക്കേഷനാണ്, പാഷനാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഒരു നടനാണ് നമ്മുടെ മമ്മൂക്ക. അന്യഭാഷയിലെ നടന്മാർ പലരും മലയാള സിനിമയിലും, മലയാളത്തിലെ നടന്മാർ കേരളത്തിന് പുറത്തുള്ള മറ്റ് ഭാഷയിലുള്ള സിനിമകളിലുമൊക്കെ അഭിനയിക്കാറുണ്ട് അല്ലേ? എന്നാൽ ഇവരുടെയൊക്കെ ഡബ്ബിങ് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? മിക്കവാറും ഡബ്ബിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഇവർ പറയുന്നത് അത്ര വൃത്തി പോരാ, അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പോരാ എന്നൊക്കെ തോന്നും. പക്ഷേ മമ്മൂക്ക ഏത് ഭാഷ എടുത്തോളൂ, തെലുങ്ക് വരെ, ഈ അടുത്തിറങ്ങിയ തെലുങ്ക് സിനിമയിൽ വരെ അദ്ദേഹം തന്നെയാണ് ഡബ്ബ് ചെയ്തത്. അത് പക്ക ഒരു തെലുങ്കൻ സംസാരിക്കുന്ന പോലെയാണ് അദ്ദേഹം ഡബ്ബ് ചെയ്തത്. ആ കാര്യത്തിലും പക്ക ഡെഡിക്കേഷനാണ്. താൻ എന്ത് റോൾ ചെയ്യുന്നു അതിൻ്റെ ഡബ്ബിങ്ങും അത്രയും പക്കയാക്കണം. ആ ഒരു രീതിയിൽ ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ സംസാരിക്കുമോ, അല്ലെങ്കിൽ അയാളുടെ നാട്ടിലെ ലോക്കൽ ലാംഗ്വേജ് അങ്ങനെയാണെങ്കിൽ അത് തന്നെ പഠിച്ച് ആ രീതിയിൽ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും അത് ചെയ്തിട്ടേ മമ്മൂക്ക അടങ്ങുകയുള്ളൂ. അത്രയും ഡയലോഗ് പ്രസൻറ്റേഷൻ്റെ കാര്യത്തിലും ഡബ്ബിങ്ങിൻ്റെ കാര്യത്തിലും മമ്മൂക്കയെ വെല്ലാൻ വേറെ ആരുമില്ലെന്ന് പറയാതെ വയ്യ. കഥാപാത്രമായി മാറുക. പല നടന്മാരും അവരായി തന്നെ കഥാപാത്രമായി മാറുമ്പോൾ, അല്ലെങ്കിൽ കഥാപാത്രം ഞാനായി മാറട്ടെ എന്ന് വിചാരിക്കുമ്പോഴും, മമ്മൂക്ക ചെയ്യുന്നത് സ്വന്തം രീതിയിലേക്ക് സ്വന്തമായിട്ട് മാറി നിന്നുകൊണ്ട് ആ കഥാപാത്രം എങ്ങനെയാണ് ചിന്തിക്കുക, അല്ലെങ്കിൽ ആ കഥാപാത്രം എങ്ങനെയാണ് പെരുമാറുക, ആ കഥാപാത്രം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ച് അയാളായി മാറുകയാണ് ചെയ്യുക. ഇപ്പം നമ്മൾ പൊന്തമ്മാട എടുത്താലും മൃഗയെ എടുത്താലും അതുപോലെ തന്നെ ഓരോ സിനിമകൾ എടുത്താലും ആ കഥാപാത്രങ്ങൾ തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടാവും അല്ലേ? അതിലെവിടെയും മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റില്ല, ആ കഥാപാത്രത്തെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഏത് പടം എടുത്താലും, കോട്ടയം കുഞ്ഞച്ചനായിക്കോട്ടെ, ഇപ്പോൾ ഷൈലോക്കായാലും, അവസാനം വന്ന ഷൈലോക്കിൽ വരെ എന്താണ് മാറ്റം, ഇത് മമ്മൂക്ക തന്നെയാണോ, എന്താണ് എനർജി, എന്തൊരു ഇത് എന്ന് തോന്നും. അത് അതിനുവേണ്ടി അദ്ദേഹം അങ്ങ് മാറിക്കൊടുക്കുകയാണ്. അദ്ദേഹം ഇല്ല അവിടെ. മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ കാണാൻ പറ്റില്ല. മമ്മൂട്ടി അങ്ങ് മാറിപ്പോയിട്ട് വേറൊരാളുടെ ആത്മാവോ അല്ലെങ്കിൽ രൂപമോ, ഒരു കോട്ട് സൂട്ടൊക്കെ ഇടുമ്പോൾ തന്നെ ആ രീതിയിലേക്ക് മാറി, മമ്മൂക്ക മാറി അവിടെ മറ്റൊരു കഥാപാത്രം മാത്രമായി മാറുന്നൊരു പ്രതിഭാസമാണ് മമ്മൂക്ക.
അതുപോലെ തന്നെ പല നടന്മാരും ഇപ്പോൾ വരുന്ന തന്നെ വല്ലവരുടെയൊക്കെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ ബന്ധുക്കൾ ഉണ്ടാവാം, എൻ്റെ അവർ അങ്ങനെ സിനിമയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവും. പക്ഷെ മമ്മൂക്ക കയറി വന്നതിന് പിന്നിൽ മമ്മൂക്ക മാത്രമാണ്, അതിന് പിന്നിൽ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് മമ്മൂക്ക തന്നെയാണ്. കാരണം മമ്മൂക്കയെ പുഷ് ചെയ്യാനോ അല്ലെങ്കിൽ വലിച്ചു കയറ്റാനോ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കഴിവ് കൊണ്ടും സ്വയം തേച്ച് മിനുക്കി അങ്ങ് അഭിനയത്തിൻ്റെ കഴിവ് കൊണ്ടും മാത്രം പൊന്തി വന്നതാണ്. അത് നമുക്കറിയാം എത്രയോ നാഷണൽ അവാർഡുകൾ അദ്ദേഹം നേടിയെടുത്തിരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. മമ്മൂക്കയെ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, മമ്മൂട്ടിയെ ഇപ്പോഴും ഇഷ്ടമില്ല വെറുക്കുകയാണെന്ന് തോന്നുന്നവർ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളുമായിട്ട് ഉടൻ തന്നെ അടുത്ത ദിവസം വരാം.